ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖകരിക്കുന്നു വിശ്വസിക്കുന്നു. മിയയാണ് നിങ്ങൾ കാണുന്നത്. മിയ മലയാളി മമ്മിൻ കാനഡ എന്ന യൂട്യൂബ് ചാനലാണ്. ഇന്ന് ഗ്രോസറി ഹോളാണ്. ചില ആൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു ടൈപ്പ് വീഡിയോ ആണ് ഗ്രോസറി ഹോൾ. ഐഡിയാസ് ഒക്കെ കിട്ടാനും എങ്ങനെ നമ്മുടെ ഒരു മീൽ പ്ലാനിങ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ എങ്ങനെ മേടിച്ചു എന്നൊക്കെ കാണാൻ വേണ്ടി അങ്ങനെ താല്പര്യമുള്ളവരാണ്. തീർച്ചയായിട്ടും തുടർന്ന് കാണുക കേട്ടോ. അപ്പം നമ്മൾ സാധനങ്ങൾ മേടിച്ചിരിക്കുന്ന രണ്ട് മൂന്ന് സ്റ്റോറിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഒന്ന് കോസ്കോ, പിന്നെ സൂപ്പർ സ്റ്റോർ എന്ന് പറഞ്ഞൊരു സ്റ്റോർ, പിന്നെ നമ്മുടെ ഒരു ഇന്ത്യൻ സ്റ്റോർ. അങ്ങനെ അപ്പോൾ സാധനങ്ങളെല്ലാം ഒറ്റയടിക്ക് മേടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി ഒരു മീൽ പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതനുസരിച്ചാണ് സാധനങ്ങൾ മേടിച്ചേക്കുന്നത്. അപ്പോൾ മീൽ പ്ലാനിൻ്റെ വീഡിയോസ് ഞാൻ മുന്നേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ ഈ വീഡിയോ കാണിക്കുമ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു പറഞ്ഞു പോകാമേ. നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, പച്ചമുളക്, കറിവേപ്പില, അതൊക്കെ ഇവിടെ ഒരു ഇന്ത്യൻ സ്റ്റോർ ഉണ്ട്. അപ്പം നമുക്ക് നല്ല ചെറിയ കറിവേപ്പില, നല്ല കറിവേപ്പില കിട്ടും കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് സാമ്പാർ മിക്സായിട്ട് ഇവിടെ നിന്ന് മേടിക്കുന്നത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു $4 മറ്റാന്ന് തോന്നുന്നു ഓൾമോസ്റ്റ്. അപ്പോൾ ഈ ദീപിൻ്റെ ബ്രാൻഡിൻ്റെ സാമ്പാർ മിക്സാണ്. ഞാൻ ഓൾറെഡി ഈ ഒരു വീഡിയോ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ആ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. പക്ഷേ ഞാൻ അതിനകത്ത് കുറച്ചും കറിവേപ്പില, പച്ചമുളകും മുരിങ്ങക്കായും ഒക്കെ ഉണ്ട് കേട്ടോ. അതിനകത്ത് വെണ്ടയ്ക്ക ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. അപ്പം ഞാൻ പക്ഷേ കുറച്ചും കൂടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് സാമ്പാർ ആക്കിയെടുത്തു. ഇത് ഈ ഒരു ബ്രിഞ്ചാൾ, ഞാനിത് എഗ് പ്ലാന്റ് അല്ല, ഇത് ഞാൻ ഒരെണ്ണം നമുക്ക് മെഴുക്ക് വരട്ടി പോലെ വെക്കാനും കുറച്ച് മെഴുക്ക് വരട്ടിക്കും ഒരെണ്ണം സാമ്പാറിലിടാനുമാണ്. മാങ്ങ മേടിച്ചേക്കുന്നു. മീൻ മത്തി ഉണ്ട് കേട്ടോ. മത്തി മാങ്ങ വെച്ചിട്ട് കറി വയ്ക്കണം, അതിന് വേണ്ടിയിട്ട് അങ്ങനെ മേടിച്ചേക്കുന്നതാണ്. പിന്നെ നമ്മൾ സ്കൂളിൽ പിള്ളേർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അല്ലാണ്ടെയും വേണ്ട ഫ്രൂട്ട് ഇതെല്ലാം കൂടെ മിക്കവാറും കോസ്കോ നാട്ടം മേടിക്കുക. അപ്പം മുന്തിരിങ്ങ ഇങ്ങനെ ഇവർ കൊണ്ടുപോകുകയും കഴിക്കുകയും ചെയ്യാം. നമ്മളപ്പോൾ നമ്മുടെ അവിടെ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് മേടിക്കുക എന്നുള്ളതാണ്. പ്ലാന്റീൻ ഉണ്ടല്ലോ നമ്മുടെ ഏത്തപ്പഴം, നമുക്ക് എപ്പോഴും മേടിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. സൂപ്പർ സ്റ്റോറിൽ നല്ല സൂപ്പർ പ്ലാന്റീൻ കിട്ടും. അപ്പോൾ മോസ്റ്റ്ലി നമ്മൾ പഴം പുഴുങ്ങി കഴിക്കാനും ഏത്ത അപ്പം ഉണ്ടാക്കുമല്ലോ, ഏത്തയ്ക്ക വെച്ചിട്ടുള്ള അപ്പം ഉണ്ടാക്കാനും കൂടിയാണ്. പിന്നെ സ്ട്രോബെറി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ട്രോബെറിയും ആ ഒരു ഗ്രേപ്പും ഒക്കെ ഇവർ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു പാക്കറ്റ് ജ്യൂസ് ഞാൻ ഐസക്കിന് സ്കൂളിൽ കൊടുത്തുവിടാനാണ്. അവൻ ഒട്ടും വെള്ളം കുടിക്കില്ല കേട്ടോ. അപ്പം എന്തെങ്കിലും ഒരു വെള്ളം, അത്രയും 5-8 മണിക്കൂർ സ്കൂളിൽ ഇരിക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു പാക്കറ്റ് ജ്യൂസ് കൊടുത്തു വിടുന്നതാണ്. ഈ മെത്തേഡിൻ്റെ ഓൾ പർപ്പസ് ക്ലീനറാണ് ഞാൻ മിക്കവാറും എല്ലാ ക്ലീനിങ്ങിനും വേണ്ടി യൂസ് ചെയ്യുന്നത്. മെത്തേഡ് അല്ലെങ്കിൽ മിസ്സ് മേയേഴ്സ്, ഇത് രണ്ടും നല്ലതാണ്. പക്ഷേ മെത്തേഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ സാധാരണ ബനാന, ഉപ്പുമാവ്, പുട്ട് തുടങ്ങിയ സാധനങ്ങൾക്കും, പിന്നെ ഇവർ പീനട്ട് ബട്ടർ കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് കഴിക്കും സ്നാക്കായിട്ടും. അപ്പം അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് സൽസ. അപ്പം ഈ ഒരു വീക്കിൽ 1-2 മെനു എനിക്ക് സാലഡ് ഉണ്ട് കേട്ടോ. അപ്പം ആ സാലഡിൽ ഞാൻ ഇപ്പോൾ ഈ ഒരു മാംഗോ ലൈം സൽസ കുറച്ച് നാളായിട്ട് മേടിക്കണ്ടായിരുന്നില്ല, പക്ഷേ നല്ലതാണ് കേട്ടോ. നമ്മൾ എന്താ സ്പിനാഷും ചിക്കനൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും സാലഡൊക്കെ ഉണ്ടാക്കുമ്പം ഈ ഒരു സൽസ ഞാൻ ഒരു ഡ്രസ്സിംഗ് ആയിട്ട് ആഡ് ചെയ്യാറുണ്ട്. പിന്നെ മേടിച്ചേക്കുന്നത് നമ്മൾ ഇത് ലോക്കി ചുരക്ക അങ്ങനെ ഉണ്ടല്ലോ, എന്താണ് ലോങ് സ്ക്വാഷ് എന്ന് പറയാം. അത് ഈ സാമ്പാറിനകത്ത് ആഡ് ചെയ്യാനും പിന്നെ പരിപ്പ് കൂട്ടിയിട്ട് ഒരു കറി വയ്ക്കാനും വേണ്ടിയിട്ട് അങ്ങനെ മീൽ പ്ലാനിൻ്റെ പാർട്ടായിട്ട് മേടിച്ചേക്കുന്നതാണ്. ഇത് ഗ്രാനി സ്മിത്ത് ആപ്പിളാണ്. ഈ ഗ്രീൻ ആപ്പിള് സ്കൂളിൽ പറഞ്ഞ പോലെ ഇപ്പോൾ ചുമന്ന റെഡ് കളറുള്ള ആപ്പിളിനേക്കാളും ഇവർക്ക് ഇതാണ് കേട്ടോ കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ മേടിക്കുന്ന പോലത്തെ ഇതാണ്, 30 eggs ഒരു പാക്കറ്റ്. പിന്നെ ഉള്ളത് ഗ്രീക്ക് യോഗട്ടാണ്. കുറച്ച് ഫ്ലേവേർഡ് ഗ്രീക്ക് യോഗട്ടാണ് കേട്ടോ. എല്ലാവരും മിക്കവാറും കഴിക്കാറുണ്ട്. ഞാനിപ്പം ഇതാണ് കഴിക്കുന്നത്. ഇത് ഷുഗർ ഫ്രീ ഒന്നുമല്ല, പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ വർക്കൗട്ടും ഇതൊക്കെ വെച്ചിട്ട് എനിക്കിതിപ്പോൾ കുഴപ്പമില്ല. അപ്പം മൾട്ടിപ്പിൾ ഫ്ലേവേർഡ് ആയിട്ടുള്ളതാണ്. സ്വന്തമായിട്ട് യോഗട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ സമയവും സാവകാശമൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ നല്ലത്, പക്ഷേ ടേസ്റ്റ് വ്യത്യാസം വരുമല്ലോ. പിന്നെ ഇത് നമ്മുടെ ലൈറ്റ് ട്രിപ്പ്. ഈ ഇടയ്ക്കായിട്ട് എനിക്ക് ഈ ക്യാൻഡിൽസിനോട് ഭയങ്കര പ്രേമമായി കേട്ടോ. അപ്പോൾ ഞാൻ കോസ്കോ 1-2 ക്യാൻഡിൽസ് മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ആ ഒരു ലൈറ്റർ മേടിച്ചു. വേമിസെല്ലി ഒക്കെ നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിയിൽ നിന്നാണ്. ഇത് ഒരെണ്ണം ഉപ്പുമാവ് ഉണ്ടാക്കണം. നമ്മൾ സ്ഥിരമായിട്ട് ഉപ്പുമാവ് അങ്ങനെ ഉണ്ടാക്കാറില്ല വേമിസെല്ലിയുടെ, പക്ഷേ ഒന്ന് മാറി ട്രൈ ചെയ്യാന്ന് വെച്ചു. പായസം ഉണ്ടാക്കണം. ബ്രൂ കോഫി, ബ്രൂവിൻ്റെ ഗോൾഡാണ് സാധാരണ വാങ്ങുക, പക്ഷേ അതപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പം സാധാരണ ബ്രൂ കോഫി മേടിച്ചു.
ഇത് ചിക്കൻ ബ്രോത്ത് ആണ്. ഈ ഒരാഴ്ചയിൽ ഒന്ന് രണ്ട് സൂപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഇതൊക്കെ കുറച്ച് കുറേ നാൾ എക്സ്പയറി ഉള്ളതാണല്ലോ. അപ്പം ഇതിനകത്ത് നാല് അഞ്ചാറ് പാക്കറ്റ് ഉണ്ട്. അതിൽ ഒന്ന് രണ്ട് പാക്കറ്റ് ഈ ആഴ്ച ആവശ്യമുള്ളൂ, ബാക്കി പിന്നീടത്തേക്കാണ്. അപ്പോൾ ഇതൊരു വീക്കിലി മാത്രമല്ല, കുറേ സാധനങ്ങളൊക്കെ പിന്നെ ഇരിക്കും കേട്ടോ. നമ്മുടെ കുറച്ച് കായ വറുത്തത് ഇന്ത്യൻ സ്റ്റോറിൽ നല്ല നല്ല കായ വറുത്തുണ്ട്. നമ്മളിതിന് മുമ്പ് മേടിച്ചപ്പോൾ നല്ലതായിട്ട് തോന്നി. അപ്പം കായ വറുത്തത്, പിന്നെ ഇതിൻ്റെ അടിയിൽ നമ്മുടെ എന്ത് പറയും ഇതിന് പറഞ്ഞവർ പീ ഗ്രീൻ പീസ് അങ്ങനത്തെ കുറച്ച് കുറച്ച് സ്നാക്ക് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുറുക്ക് അങ്ങനെ ഇത് സ്ഥിരമായിട്ട് നമ്മൾ വാങ്ങുന്നതല്ല, വാങ്ങി കാണുമ്പം ഇന്ത്യൻ സ്റ്റോറിൽ പോകുമ്പോൾ ചിലപ്പോൾ അവർ തോന്നൽ വന്നാൽ വാങ്ങണതാണ്. മുറുക്ക് അങ്ങനെ മൂന്നാല് ഐറ്റംസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്കൂൾ സ്നാക്കിൽ അവർക്ക് മെയിൻ ലഞ്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരു സ്വീറ്റ് സ്നാക്കൊക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ ഇത് ഒരു ഓട്ട് മീൽ ബനാന. ഇത് ഓൾറെഡി സിംഗിൾ പാക്കറ്റിൽ വരുന്ന സ്നാക്ക് പോലെ, കുക്കീസ് പോലത്താണ്. പിന്നെ റൈസ് ക്രിസ്പി എന്ന് പറഞ്ഞ് റൈസ് ഈ പഫ്ഡ് റൈസ് വെച്ചിട്ട് കാരമലൈസ് ചെയ്തിട്ടുള്ള ഒരു സ്നാക്കായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് റൈസ് ക്രിസ്പി എന്ന് പറഞ്ഞിട്ട്. ഇത് രണ്ടും സ്കൂളിന് വേണ്ടി മേടിച്ചേക്കുന്നതാണ്. പിന്നെ നമ്മൾ നാല് മാഗി മേടിച്ചു. നിങ്ങൾ ആരെങ്കിലും ഒബ്സർവ് ചെയ്തോ എനിക്കറിയില്ല, മാഗിയുടെ മാഗി പാക്കറ്റിനുള്ളിൽ അതിൻ്റെ സൈസ് കുറഞ്ഞു. ഞാൻ ഈ കുറേ നാൾ കൂടി ഇടയ്ക്കൊരു മാഗി വെച്ചപ്പോഴാണ് അതിനകത്ത് ആക്ച്വലി എമൗണ്ട് ഭയങ്കര കുറഞ്ഞിട്ടുണ്ട് മാഗിക്കകത്ത് അല്ലേ. പിന്നെ ഇത് നമ്മുടെ മഖാന, ഇത് ഓൾറെഡി പഫ്ഡ് മഖാന. ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. മെയിൻലി ഇനി ഞാനാണ് കേട്ടോ കഴിക്കുക. പിന്നെ ഇടയ്ക്ക് തോമസിനും ഇടയ്ക്ക് ഇഷ്ടമാണ്. അപ്പം നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ ഒരു ഒരു ഇത് കാണുമ്പോൾ കഴിക്കണം എന്ന് തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെ മേടിച്ചാണ് മഖാന. ഈവനിങ് ഏതൊരു ഈവനിങ്ങിൽ സ്നാക്ക് പോലെ നമുക്ക് കഴിക്കാമെന്ന് വെച്ചു. പിന്നെ ഇത് നമ്മളുടെ ദഹി ഇങ്ങനത്തെ ആണ് കേട്ടോ മേടിക്കുന്നത്. ഈ ഒരു സുരാജ് എന്ന് പറഞ്ഞ ഇതിൻ്റെ 3.2% അങ്ങനെ രണ്ടുമാണ് അതിൻ്റെ പെർസെൻറ്റേജ്. കുറച്ചും കൂടെ ക്രീമി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ മോരുകറി വെക്കണം, അതിന് വേണ്ടിയിട്ടാണ് അത് വാങ്ങിയേക്കണത്. പിന്നെ പാല് 4 ലിറ്ററിൻ്റെ ഉണ്ട്. ഇത് കുറച്ച് പേര് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് പറഞ്ഞതാണ്, 4 ലിറ്ററിൻ്റെ പാലാണ്. പക്ഷേ ഇത് പെട്ടെന്ന് തീരുട്ടോ. നമ്മളൊരു പായസം വയ്ക്കും, പിന്നെ നമ്മൾ പാൻ കേക്കിനകത്തും അതിലും ഇതിലുമൊക്കെ ഇടും. രാവിലെ വൈകിട്ടും ചായ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഉള്ളൂ. ഫെബ്രുവരി 28 വരെ ഇതിന് ഇതിൻ്റെ എക്സ്പയറി ഉണ്ട്. പാസ്ചറൈസ്ഡ് മിൽക്കാണ്. പിന്നെ ഉള്ളത് നമ്മളൊരു പാക്കറ്റ് വൈറ്റ് ബ്രെഡ് മേടിച്ചിട്ടുണ്ട്, എമർജൻസി സിറ്റുവേഷൻ എന്തെങ്കിലും വന്നാൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളത് അതിനപ്പുറത്തിരിക്കുന്ന അതെന്ന് പറഞ്ഞാൽ വാഫിൾസ് ആണ് കേട്ടോ. ഇത് ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുള്ള വാഫിൾസ് ആണ്, ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പം അതും ഈ പറഞ്ഞാൽ ടോസ്റ്റർ ഉപയോഗിച്ച് ടോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാം. അതിനകത്താകെ 4-5 എണ്ണം ഉള്ളൂ, പെട്ടെന്ന് തീരും. എന്തെങ്കിലും നമുക്കിപ്പോൾ രാവിലെ തിരക്ക് വരും, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ പുട്ടും എന്നവർക്ക് അത്ര ഇഷ്ടമില്ല കേട്ടോ. അങ്ങനെയൊക്കെ വന്നാൽ പുട്ടും ഉപ്പുമാവൊക്കെ വരുമ്പം വേറെ ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചാൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഓറഞ്ച്, നല്ല ഓറഞ്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം കുറച്ച് ഓറഞ്ച് മേടിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമ്മളുടെ ആ ഒരു ലൊക്കാലിറ്റിയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറികൾ മേടിക്കുക, പച്ചക്കറിയോ അല്ലെങ്കിൽ ഫ്രൂട്ടൊക്കെ മേടിക്കുക എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത്, മേടിക്കുക. പൈനാപ്പിളൊക്കെ ഉണ്ട്, പക്ഷേ ഇവർക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോണ്ട് ഞങ്ങൾ കഴിക്കുന്നത് മേടിക്കുക എന്നുള്ള ഒരു ഇതിലോട്ട് പോവാണ്. ഞാനങ്ങനെ നിർബന്ധിച്ചിത് നമ്മളിഷ്ടമുള്ളത് മേടിച്ച് അവരെ നിർബന്ധിപ്പിക്കുന്നതിന് പകരം അവർ കഴിക്കുന്നത് മേടിക്കുക എന്നുള്ള ഒരു രീതിയാണ് കേട്ടോ പിള്ളേർക്ക് വേണ്ടിയിട്ട്. ഇത് ചീസാണ്. ചീസ് ഇങ്ങനെ ചീസ് സ്ട്രിങ്സ് എന്ന് പറയും, കുഞ്ഞു സിംഗിൾ പാക്കറ്റിനകത്താണ്. അപ്പോൾ സ്കൂളിൽ കൊടുത്തു വിടുമ്പോഴത്തേന് നമുക്ക് അവർക്ക് അങ്ങനെ അതൊന്നും പൊട്ടിച്ച് സ്നാക്ക് പോലെ കഴിക്കാം. ചിലപ്പം എൻ്റെ മൂത്താളൊക്കെ ബസ്സിലൊക്കെ വരുമ്പം കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. പിന്നെ ഇത് ചിക്കൻ ബ്രസ്റ്റാണ്. ഇത് 3 പാർട്ടായിട്ട് ഞാൻ എടുക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കും, ബാക്കി 2 പാർട്ട് ഫ്രീസറിൽ വെക്കും. നമുക്ക് എന്താ പറയുക, ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം, അതല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ബ്ലാക്ക് ആൻഡ് ചിക്കൻ എന്ന് പറഞ്ഞ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ടും ഹസ്ബൻഡിനും പിള്ളേർക്കും അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ അത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഒരു പാക്കറ്റ് ഉരുളക്കിഴങ്ങ്. ഇത് നമുക്ക് ക്യാരറ്റ് കൂട്ടിയിട്ടും ക്യാപ്സിക്കം കൂട്ടിയിട്ടും അങ്ങനെ പല പല എല്ലാ റെസിപ്പിയിലും എന്തെങ്കിലുമൊക്കെ ഉരുളക്കിഴങ്ങിൻ്റെ ആവശ്യമുണ്ടല്ലോ. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഗ്രോസറി ഹോളിൽ മേടിച്ചേക്കുന്ന സാധനങ്ങൾ. അപ്പം ഞാൻ മീൽ പ്ലാൻ അനുസരിച്ച് നമ്മുടെ ഫ്രിഡ്ജിലും ഫ്രീസറിലും ഒക്കെ ഉള്ള സാധനങ്ങളുടെ ബേസിലാണ് മീൽസ് ബിൽഡ് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം ഇപ്പോൾ ഓരോ റെസിപ്പിക്ക് ഒരു സൂപ്പ് ഉണ്ടാക്കണം, നമ്മുടെ കയ്യിൽ ക്യാരറ്റ് ഉണ്ടാവും, പക്ഷേ ഉരുളക്കിഴങ്ങ് ഇല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സാധനങ്ങൾ ബിൽഡപ്പ് ചെയ്യും. പിന്നെ വേറൊരു കാര്യം ചെയ്യുന്നത്, ഇപ്പം നമ്മളൊരു വേമിസല്ലി മേടിച്ചു, അപ്പം അതൊരു പായസമാക്കും, ഒരു ഉപ്പുമാവാക്കും, അങ്ങനെ ഒരു
ഒരു സാധനം മേടിച്ച് അത് വെച്ച് മൾട്ടിപ്പിൾ മീൽസ് ഉണ്ടാക്കുക എന്നുള്ള ഒരു രീതിയും കൂടിയാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് ഗ്രോസറി ഷോപ്പിംഗ് സ്വന്തമായിട്ട് ചെയ്യുന്നവരോ ഹസ്ബൻഡ് കൂട്ടി പോയി ചെയ്യുന്നവരോ ആണെങ്കിൽ തീർച്ചയായിട്ടും പറയാം, ഇൻഫ്ലേഷൻ ഇസ് റിയലി റിയലി റിയൽ. നല്ല പോലെ ഇതിൻ്റെ പ്രൈസ് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യാത്ത ആൾക്കാരാണ്, നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെ പാർട്ട്ണറോ ആണ് എപ്പോഴും ഷോപ്പിങ്ങിന് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുമായിട്ട് ചെക്ക് ഇൻ ചെയ്യുക. ആ ഒരു വില വ്യത്യാസം അറിഞ്ഞാൽ നമുക്ക് ഒരു ഫുഡ് പോലും വേസ്റ്റ് ആക്കാൻ തോന്നില്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യം, മീൽ പ്ലാൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നമ്മൾ ആ ഒരു എന്താ പറയുക, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മേടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമ്മൾ കടയിൽ പോയിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു പോയാൽ നമുക്ക് കാണുന്നൊക്കെ ആവശ്യം വരും. അതിനുശേഷം നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ വേസ്റ്റായി പോകാൻ വേണ്ടി സാധ്യതയുണ്ട്. പിന്നെ എപ്പോഴും നമുക്ക് എന്താ പറയുക മനസ്സിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓരോ ആഴ്ചത്തേക്കുള്ള ആ ഒരു മീൽ പ്ലാൻ ചെയ്യുമ്പം നമ്മുടെ ഫ്രിഡ്ജിനകത്തും ഫ്രീസറിലും അല്ല നമുക്ക് എല്ലാവർക്കും ഒരു സ്റ്റോർ ഏരിയ ഒക്കെ ഉണ്ടാവുമല്ലോ, അവിടെ ഒക്കെ നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ മെനു ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ മീൽ പ്ലാൻ ഇല്ല, നമ്മൾ നാട്ടിലൊക്കെ ആകുമ്പോൾ അറിയാം എല്ലാ ദിവസവും പോയി സാധനം മേടിക്കുന്ന ഒരു രീതിയാണല്ലോ, അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ മൂന്ന് ദിവസം കൂടുമ്പം കടയിൽ ചെന്നിട്ട് മേടിക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റായിട്ട് പോവുക, കാരണം നമ്മൾ എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് പോകുന്നു അതനുസരിച്ച് സാധനങ്ങൾ കൂടുതൽ മേടിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാമല്ലോ ഒരു പാലും മുട്ടയും മേടിക്കാമെന്ന് പറഞ്ഞാൽ നമ്മളോട് ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പം അതാവശ്യം ഇതാവശ്യം അങ്ങനെ തോന്നുന്നത്. അപ്പം മീൽ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ പെട്ടെന്നൊരു സാധനം കാണുന്നു, ഒരു എന്തെങ്കിലും ഒരു പച്ചക്കറിയോ പഴമോ കാണുമ്പം നമുക്ക് ഓൾറെഡി അറിയാം ഓ ഇത് ഇതിൻ്റെ ആവശ്യമില്ല, കാരണം ഞാൻ ഈ ആഴ്ച ഇതെന്തായാലും ഉപയോഗിക്കാൻ പോകുന്നില്ല, ഞാൻ വേറെ സാധനങ്ങളൊക്കെ എൻ്റെ പ്ലാനിലോ അല്ല നമ്മുടെ വീട്ടിലോ ഓൾറെഡി മേടിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് വരുമ്പം പിന്നെ നമ്മൾ മേടിക്കില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കോൺഷ്യസ് ആവുന്നത് വേസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഫുഡ് വേസ്റ്റ് ആക്കുന്നത് ഉണ്ടാക്കിയിട്ടോ ഉണ്ടാക്കിയതിന് ശേഷമോ വേസ്റ്റ് ആക്കുന്നത് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ഒരു പ്ലാൻ ഉള്ളതിൻ്റെ വേറൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക പ്രിപ്പയർഡ് ആയിരിക്കും. നമുക്ക് എന്തുണ്ടാക്കണം നാളെ എന്തുണ്ടാക്കണം അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് എന്തുണ്ടാക്കണം എന്നൊരു ഐഡിയ ഉള്ളപ്പോഴത്തേന് എന്ത് ഈറ്റിംഗ് ഔട്ട് നമ്മളെല്ലാം ഒരു സോഷ്യലൈസേഷൻ്റെ പാർട്ടായിട്ട് ഒരു ഫാമിലി ടൈമിൻ്റെ പാർട്ടായിട്ടൊക്കെ കഴിക്കുന്ന നമ്മളെല്ലാവരും ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം ചില സമയത്ത് എന്തുണ്ടാക്കാമെന്ന് സംശയമാകും, അല്ലെങ്കിൽ ഒരു പ്ലാൻ ഇല്ല, അങ്ങനെ അല്ലെങ്കിൽ പല ഇൻഗ്രീഡിയൻസ് ഇല്ല, എന്നാൽ പിന്നെ നമുക്ക് പുറത്തുനിന്ന് പോയി കഴിക്കാം. അങ്ങനെ ചെയ്യുന്ന ഒരു രീതിയും നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ളതായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് മീൽ പ്ലാനിനോട് കുറച്ചും കൂടി ഒരു ഡെഡിക്കേഷൻ കാണിച്ചു തുടങ്ങി, പിന്നെ ഞാൻ ഹെൽത്തി ആയിട്ട് ഈറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതാണ് നമ്മുടെ ഒരു ഗ്രോസറി ഹോളും കുറച്ച് ടിപ്സും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് സൈൻ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും വരെ ബൈ ബൈ, ടേക്ക് കെയർ.